നമ്മുടെ ഇടയിൽ വന്നിട്ട് നമ്മുടെ പിള്ളേരുടെ കേട്ടവൻ മിടുക്കനാടാണ്ട് പോയല്ലേ. അവനാ ക്യൂബൻ കോളനിയുള്ളതാ. അവനേത് കോപ്പിലെ കോളനിയല്ലെന്താ, അവനോട് ചെന്ന് പണിയെടുക്ക്. പിന്നെ ആ ഞാൻ രണ്ടു ഗോളടിച്ചു, പിന്നെ ജയിക്കാതെയോ. ഓക്കേടാ ചക്രമ്മ, ഞാൻ നൈറ്റ് വിളിക്കട്ടെ ചക്രമ്മ. ഐ ലവ് യു. ഞാൻ നിർത്തി ഇന്നത്തോടെ ഈ കോപ്പിലെ കളി. എന്തൊരു പട്ടി പറയുന്ന ചെന്തു. ഒരു വലിച്ചൊരു കടകലുണ്ട്, അവന്റെ ഒടുക്കത്തെ ഒരു കരച്ചിരി. എന്തൊക്കെയായിരുന്നു കുരിശ് വരക്കല്, തൊട്ടുമുത്തല്. ഡാ നീ ആ ഗോളിയെ രണ്ട് കൈകൊണ്ട് എന്തറാ കാണിച്ചേ? ഇതാണോ അതിപ്പോഴത്തെ പിള്ളേരുടെ ഒരു സ്റ്റൈലാ. എന്നാലും നിനക്കൊന്നൊരു കുഴപ്പമില്ലല്ലോ. എന്തായാലും സന്തോഷമായി, അനിലോട്ട് ഒരു സൂപ്പർ അടി കൊടുത്തല്ലോ. അത് മതി, ചിലപ്പോ പണിയിട്ടാ പോണത് നിനക്കായിരിക്കും. ശരിക്കും ഒന്ന് പോണെന്ന്. മറ്റേ ലീവ് എത്ര ആണ്ടാ? എനിക്ക് രണ്ടു മാസം ഉണ്ടാ. ഇനിയിപ്പോ എങ്ങടെ കല്യാണം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. എടാ വൈകി, ഇനിയും വൈകിയ പെങ്ങൾ എന്നെ കൊല്ലു. പോണോ? മാട്ടി, നിന്റെ അയൽക്കത്തെ പുതിയ താമസക്കാരാ, അവിടെ ഒരു കിഡിലും പെങ്കോച്ച വന്നുണ്ട്. ഓ, ആ പെങ്കോച്ചനെ കൊണ്ട് ഒരു രക്ഷയില്ലാട്ട് മാട്ടി. ഏതടാ? നിന്റെ വീടിന്റെ സൈഡിലുള്ള. അവിടെ ഒരു കലാതിലാടാ. കലാതില? അത് കൊള്ളാലാ മാട്ടി. അടിക്കാൻ സാധനം വല്ല ഉണ്ടാ? സാധനൊക്കെ ഉണ്ട്, അപ്പന അടുത്ത് അടിക്കുമെന്ന് അറിയില്ല. എന്നാലും കുറച്ച് ബാക്കി ഉണ്ടാവില്ലേ? റെഡി ആക്കാടാ. ഉണ്ടാവുന്നേ ഇനി തരാത്തവരിവിടാ. ആ ഓക്കേടാ, ഇതൊക്കെ ഇവന്റെ സ്ഥിര നമ്പറാടാ. പണി പാളി. അപ്പാ, അപ്പനോടാ എന്റെ യൂണിഫോം എടുത്തരാൻ പറഞ്ഞേ. കർത്താവരുടെ കൂടി ഉണ്ടാവുന്നു, ബീരത്തം കൊണ്ട് അവർ ഓടി ഒളിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദേശത്തോട് അങ്ങ് കാരുണ്യം കാണിച്ചു. യാക്കോബിന്റെ ഭവനമ്മേ, അവിടുന്ന് അങ്ങയുടെ ജനത്തിന്റെ അകീർത്തി അങ്ങ് മറന്നു, അവരുടെ പാപം അവിടുന്ന് ക്ഷമിച്ചു. അങ്ങ് എല്ലാ ക്രോധവും പിൻവലിച്ചു. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളോടുള്ള അങ്ങയുടെ രോക്ഷം പരിത്യജിക്കണമേ. നമ്മുടെ കർത്താവെ, മിശായ്ക്ക് സ്തുതി. അപ്പാ, ഈശോ മിശേഷിച്ചിരിക്കട്ടെ. ഓക്കേ ബഡി. അനുചേച്ചി, മുണ്ട് കുറച്ചും കൂടി പോക്ക്. എടാ ചെക്ക, ഇത്രയും പോക്കിയാ മതി, നീ പാട്ട് വെക്കടാ. ചേട്ടായി, ചോറെടുക്കട്ടെ. എനിക്കിപ്പോ വേണ്ട, നീ വേണേ കഴിച്ചോ. കളി തോച്ചല്ലേ, ഭയങ്കര പാട്ടാണല്ലോ, നിനക്കൊന്നും ഉറക്കില്ലേ? കുടുംബശ്രീ വാർഷിക ആഘോഷത്തിന്റെ ഡാൻസ് പ്രാക്ടീസാ. വേണോ? ആ ചെറുക്കന്റെ സ്വഭാവം അല്പം പെശകാന്ന് അറിഞ്ഞേ. പിന്നെ ഇനി നാളെ മതി. ഓ, ഗുഡ് നൈറ്റ് ചേച്ചി. ഞാൻ കെട്ടാൻ പോണ പെണ്ണാ, എന്തേടി ഏ അനിലേട്ടനൊന്ന് മരി ചേച്ചി കണ്ണിറക്കി കാണിച്ചില്ലേ, അപ്പളെ എനിക്ക് മനസ്സിലായ ഒരു സംശയമുണ്ട്. എല്ലാവർക്കും മനസ്സിലായല്ലേ? ഐസ്ക്രീം വേണോ വാങ്ങി മരി? എന്താ നടക്കട്ടെ നടക്കട്ടെ. മനസ്സിലായി. ശരി ചേട്ടാ.
സുഖകരമായ കേസ് അന്വേഷണത്തിന് ചില ഊള വഴികൾ ആവശ്യമാണ്. ഒരു പ്രധാനപ്പെട്ട കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ബോസ് പറ, ഇന്ന് മുതൽ നീ അന്വേഷിക്കുന്നത് ഈ കുട്ടിയെ കുറിച്ചായിരിക്കും. ഈ കുട്ടി എവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു, എല്ലാ വിവരങ്ങളും എന്നെ വിളിച്ചറിയിക്കണം. ഫുൾ ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട്. ഓക്കെ മൈ ബോയ്. ആ ഓക്കെ ഓക്കെ, കൊള്ളാം. ഗുഡ് ലക്ക്. ഗുഡ് ലക്ക്. നല്ല സൂപ്പർ കൈയായിരുന്നു. മെസ്സി ജോക്കറാണോ? കേട്ടിട്ടുറക്ക. എടാ ഒക്കെ നീ ചീട്ടിട്ടോടത്തെ. കിരീടം. രാജാവോ? നീ പോയിക്കടാ, ഈ ചെങ്ങനെ കളി തോറ്റ സൂക്കടാ. അത് ശരി. നീ ഏതാ? നിന്നെ കണ്ടില്ല. അലിയ, നമ്മളിവിടെ ഒക്കെ തന്നെ ഉള്ളരാ. അതിന് ഞാൻ നിന്നെ പേടിക്കണോ? ഒന്ന് പോട്ടേടാ മെസ്സി. നീ ജയിലിൽ കിടന്നുണ്ടടാ. ജാങ്കോ വിട്ടേക്ക്. നീ എന്തിനാ ഈ പിള്ളേരായിട്ട് തൂട്ടിയിരുന്നെ? പോണർക്ക ജാങ്കോ വിട്. സീനാവും എന്തടാ ജോബ് ഇന്നും തുടങ്ങിയാണ്? ആരുടേത്? അവനോട് കണ്ടിട്ടില്ലല്ലോ. എടാ, അനിലിന്റെ പുതിയ കമ്പനിക്കാരനാ ജാങ്കോ. ഒടുക്കത്തെ കൊട്ടേഷൻ ടീമാ. ജയിലിൽ നിന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. എന്തടത്? ഇന്ന് നീ തോറ്റ. എന്തടത്? അയ്യേ, ഏ രാജാ, രാജാതി രാജനക്ക് രാജാ, രാജാതി രാജനക്ക് രാജാ, ഏ രാജാ, രാജാതി രാജ. കിരീടമില്ലാത്ത രാജകുമാരൻ. നിർത്ത് നിർത്ത് നിർത്ത്, വണ്ടി നിർത്ത്. എന്താ വണ്ടി നിർത്താൻ? ആരത്? എന്റെ അമ്മയുടെ മോള. ഞാൻ പോരാ. എക്സ്ക്യൂസ് മീ, ഗാന്ധി റോഡ് നേരെ പോയിട്ട് ഫസ്റ്റ് ലെഫ്റ്റ്, അവിടെ നിന്ന് റൈറ്റ്, അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയാ മതി. എനിക്കറിയാട്ടാ. നിനക്കറിയില്ല സ്ഥലം? ഏ, എനിക്കിഷ്ടായി. നിനക്ക് നാണാവില്ലേ? ഇപ്പം പിള്ളേർ പിന്നെ മാർട്ടി, നിനക്ക് തന്നെ ഇഷ്ടമാണോടാ? പിന്നെ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാവം കൊച്ചാടാ. ആ നല്ല ഇട്ടിട്ട് പഠിക്കും.